നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ केंद्र സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി സംയുക്ത സമര സമിതിയുടെ ദ്വിദിന പണിമുടക്ക് മലയോര മേഖലയിൽ അവസാന ദിനവും പൂർണ്ണം തുറന്നു പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ പ്രകടനമായെത്തിയ സമരാനുകൂലികൾ അടപ്പിച്ചു പച്ചക്കറി വില കുറഞ്ഞതിന്റെ പിന്നാലെ ചിക്കൻ വില കുതിച്ചുയരുകയും മീൻ വില താഴാതെ നിൽക്കുകയും ചെയ്തത് വീട്ടമ്മമാരുടെ അടുക്കള കണക്കിന്റെ താളം തെറ്റിച്ചു തേനെടുക്കുന്നതിനിടയിൽ ആദിവാസി യുവാവ് തെങ്ങിൽ നിന്നും വീണു മരിച്ചു ആറ്റിൻപാറ പ്ലാക്കലിചോല കോളനിയിലെ മണികണ്ഠനാണ് മരിച്ചത് തെങ്ങ് പൊട്ടി വീണ് വൃദ്ധ മരിച്ചു കരുളായി കുളവട്ടം വള്ളിക്കെട്ട് കോളനിയിലെ മരടൻ ചക്കിയാണ് മരിച്ചത് സംഘടനാ തീരുമാനങ്ങൾ കച്ചവടക്കാർ അനുസരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി സംയുക്ത സമര സമിതിയുടെ ദ്വിദിന പണിമുടക്ക് മലയോര മേഖലയിൽ അവസാന ദിനവും പൂർണ്ണം നിലമ്പൂർ ടൗണിൽ തുറന്നു പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ പ്രകടനമായെത്തിയ സമരാനുകൂലികൾ അടപ്പിച്ചു തുറന്നു പ്രവർത്തിച്ച SBI ശാഖ അടപ്പിക്കാനെത്തിയവരും ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറെ നേരം വാക്കുതർക്കവും ഉണ്ടായി രണ്ടാം ദിനത്തിൽ നിരത്തിൽ കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ ഇറങ്ങിയിരുന്നു പൊതുഗതാഗതം നിശ്ചലമായിരുന്നു കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിരുന്നു തടസ്സമുണ്ടാവാതിരിക്കുന്നതിനായി കൂടുതൽ പോലീസും ടൗണിലുണ്ടായിരുന്നു ചില വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നിരുന്നത് പ്രകടനമായെത്തിയ വിവിധ സംഘടനാ പ്രതിനിധികളുടെ ആവശ്യത്തെ തുടർന്ന് അടയ്ക്കുകയും ചെയ്തു പ്രവർത്തിച്ചിരുന്ന വിവിധ ബാങ്ക് ബ്രാഞ്ചുകളും സമരാനുകൂലികളെത്തി അടപ്പിച്ചു കോവിലകത്ത് മുറി റോഡിലെ SBI ബ്രാഞ്ചിലെത്തിയ സമരാനുകൂലികൾ ശാഖാ മാനേജറുമായി ഏറെ നേരം തർക്കത്തിലേർപ്പെട്ടു ഒടുവിൽ പ്രവർത്തനം നിർത്താമെന്ന് തീരുമാനിച്ചതോടെ സമരാനുകൂലികൾ പിരിഞ്ഞു പോവുകയായിരുന്നു രണ്ടാം ദിനം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും നിലമ്പൂരിൽ ഭൂരിഭാഗം കടകളും അടഞ്ഞു തന്നെ കിടന്നു PV ഇസ്മായിൽ TK ഗിരീഷ് കുമാർ റഹീം ചോലയിൽ TMS ആസിഫ് പി ദേവാനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുയോഗം VA കരീം ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടം തന്നെ ഏകദേശം 70-72 വർഷം കാലം റേഡിയോയുടെ പ്രസ്ഥാനക്കാർ ഇന്ത്യാരാജ്യത്ത് പ്രവർത്തിക്കുകയും അവരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും പഴുകുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകൾ ജഡ്ജി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാറുള്ളൂ ലോകത്തിലെ ഒരു രാജ്യത്ത് പോലും ഭൂസ്വ രാജ്യങ്ങളിൽ പോലും അവിടുത്തെ തൊഴിലാളികളെ പണിമുടക്കിക്കുന്നതിനെയും വിലക്കുന്ന ഒരു സ്വഭാവവും എവിടെയും ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടില്ല PP നജീബ് അധ്യക്ഷത വഹിച്ചു TP യൂസഫ് TMS ആസിഫ് MK ബാലകൃഷ്ണൻ
എൻ വേലുക്കുട്ടി, റഹീം ചോലയിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിലും മലയോര മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. വണ്ടൂരിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. തുറന്ന കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിലും വണ്ടൂരിൽ ബന്ദിന്റെ പ്രതീതിയാണ്. ആദ്യ ദിനത്തെ അപേക്ഷിച്ച് രണ്ടാം ദിനത്തിൽ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ട്. അതേസമയം പെട്രോൾ പമ്പുകൾ പ്രവർത്തിച്ചത് ആശ്വാസമായി. അങ്ങാടിയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ യോഗത്തിന്റെ രണ്ടാം ദിനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജെ ക്ലീറ്റസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്ന സമാനതകളില്ലാത്ത ഒരു കർഷക സമരം നടന്നു. അതും ഒരു പരിധിവരെ ലോകചരിത്രത്തിലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പണിമുടക്കാണ്. ആ പണിമുടക്കത്തെ അടിച്ചമർത്താനും തകർക്കാനും ഭരണാധികാരികൾ അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് അവർ ഉപയോഗിച്ചു. സർവശക്തമെന്ന് പറയപ്പെടുന്ന BJPയുടെ ഗവൺമെന്റ് ആ പണിമുടക്കത്തെ പരാജയപ്പെടുത്താമെന്ന് കരുതിയിരുന്നെങ്കിൽ എല്ലാ ത്യാഗങ്ങളും സഹിച്ചു. ഒരുപക്ഷെ സമാനതകളില്ലാത്ത ത്യാഗമാണ്. TK ബഷീർ അധ്യക്ഷത വഹിച്ചു. വിവിധ തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ സംബന്ധിച്ചു. പച്ചക്കറി വില കുറഞ്ഞതിന് പിന്നാലെ ചിക്കൻ വില കുതിച്ചുയരുകയും മീൻ വില താഴാതെ നിൽക്കുകയും ചെയ്തത് വീട്ടമ്മമാരുടെ അടുക്കള കണക്കിന്റെ താളം തെറ്റിച്ചു. 4 മാസത്തിലേറെ ഉയർന്നു നിന്ന പച്ചക്കറി വില താഴ്ന്ന് സാധാരണക്കാർക്ക് ആശ്വാസകരമായ നിലയിലേക്ക് വന്നതിന് പിന്നാലെയാണ് ഇറച്ചി, മീൻ എന്നിവയുടെ വിലക്കയറ്റം. മിക്ക പച്ചക്കറി ഇനങ്ങളുടെയും വില 30 മുതൽ 40 വരെയാണ്. ക്യാരറ്റ് മാത്രമാണ് ഇപ്പോഴും വില ഉയർന്നു നിൽക്കുന്നത്. 60 മുതൽ 90 രൂപ വരെ ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾ വാങ്ങുന്നു. 400 രൂപ വരെ എത്തിയ മുരിങ്ങക്കായ വില 70 രൂപയിലെത്തി. വില ഉയർന്നപ്പോൾ അപ്രതീക്ഷിതമായ പച്ചക്കറി കിറ്റുകളും കടകളിൽ തിരികെ എത്തി. ഇപ്പോൾ 100 രൂപ നൽകിയാൽ 4 കിലോ പച്ചക്കറി അടങ്ങിയ കിറ്റ് ലഭിക്കും. ചിലയിടങ്ങളിൽ 150 രൂപയ്ക്കാണ് ഇത്രയും അളവ് പച്ചക്കറി വിൽക്കുന്നത്. ചീര, പയർ, കോവയ്ക്ക, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികൾ പ്രാദേശിക കൃഷിയിടങ്ങളിൽ നിന്ന് വന്നു തുടങ്ങിയതും ഇവയുടെ വില കുറയാൻ കാരണമായി. അടുക്കളകളിൽ ഒഴിവാക്കാൻ കഴിയാത്ത തേങ്ങ, എണ്ണ എന്നിവയുടെ വില ഉയരുന്നത് വീട്ടമ്മമാർക്ക് തിരിച്ചടിയാകുന്ന അവസ്ഥയാണ്. തേങ്ങ കിലോയ്ക്ക് വില 45 രൂപയ്ക്കും മുകളിലാണ്. ഏറ്റവും വിലക്കുറവുണ്ടായിരുന്ന പാം ഓയിൽ വില പോലും 160 രൂപയിലെത്തി. വരും ദിവസങ്ങളിൽ വീണ്ടും വില ഉയരുമെന്നാണ് സൂചന. തേനെടുക്കുന്നതിനിടയിൽ ആദിവാസി യുവാവ് തെങ്ങിൽ നിന്നും വീണു മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ ആട്ടിൻപാറ പ്ലാക്കൽചോല കോളനിയിലെ മണികണ്ഠനാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 7:30 തെങ്ങിൽ നിന്നും തേനെടുക്കുന്നതിനിടയിൽ വീഴുകയായിരുന്നു. ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. ഭാര്യ ഓമന, 3 കുട്ടികളുമുണ്ട്. തെങ്ങ് പൊട്ടി വീണ് വൃദ്ധ മരിച്ചു. കരുളായി കുളവട്ടം വള്ളിക്കെട്ട് കോളനിയിലെ മൊരടൻ ചക്കിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:45 അപകടമുണ്ടായത്. അടിഭാഗം പൂർണ്ണമായും ദ്രവിച്ച തെങ്ങ് ഷീറ്റ് മേഞ്ഞ ഇവരുടെ വീടിന് മുകളിലേക്കായി വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും 10:45 മരിക്കുകയായിരുന്നു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഘടനാ തീരുമാനങ്ങൾ കച്ചവടക്കാർ അനുസരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് P. Kunyavu ഹാജി പറഞ്ഞു. ഇന്നലെ കടകൾ തുറക്കണമെന്ന ആഹ്വാനം നിലമ്പൂരിലെ കച്ചവടക്കാർ ചെവിക്കൊള്ളാത്തത് ഖേദകരമാണ്. നാശനഷ്ടമുണ്ടായാൽ സംഘടന നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിപ്പ് നൽകിയിരുന്നു. വലിയ സങ്കടത്തോടെ മലപ്പുറം ജില്ലയിൽ മുറ്റിപ്പറത്തുന്ന കട പൂർണ്ണമായി അടച്ചു കിടക്കുന്ന സ്ഥലം ഞാൻ കണ്ടത് നിലമ്പൂരിലാണ്. ഇത് ജനവഴിയാണ് ജില്ലയിൽ തുറക്കേണ്ട ദിവസമാണ്. ജനവഴിയാണ് പിന്നാണ് നമ്മുടെ കാര്യം. കട തുറക്കലൊന്നും ആവശ്യമായി. ഇന്ന് കട തുറന്നില്ലെങ്കിൽ ഇനി ഭാവിയിൽ കട തുറക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം അങ്ങനത്തെ സന്ദർഭത്തിലാണ് ഇന്ന് കട തുറക്കണമെന്ന് ഇന്നലെ അതിന് നമ്മളെ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ച ഉടൻ തന്നെ TV ചാനലുകൾ വലിയ പബ്ലിസിറ്റിയും കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ ലീവ് കൊടുത്തു. പറഞ്ഞതെന്താ, ഏതെങ്കിലും കച്ചവടക്കാരൻ തുറന്നാണെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചാൽ സംഘടന കൊടുക്കുന്നവരുടെ ഇന്ന് വരെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാവില്ല. സംസ്ഥാന കാര്യമാണ് ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ തുറന്നു വെച്ച് അവർക്ക് നാശം സംഭവിച്ചാൽ നിങ്ങൾ കഴിഞ്ഞത്തൊരു വീഡിയോ എടുത്തോ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നഷ്ടപരിഹാരം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് വരണ്ടായില്ല. അത് പറഞ്ഞാളാണ്. എന്നിട്ട് പോലും നിലമ്പൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ യാത്ര ചെയ്തിട്ട്
വരുമ്പോ കോഴിക്കോട് നിന്ന് ആള് വിളിച്ചു, കോഴിക്കോട് ചെന്നാൽ അവിടെ ഞങ്ങൾ തുറന്നു, അടപ്പിച്ചു, ഞങ്ങൾ കൊണ്ട് തുറന്നു. നിലമ്പൂരൊക്കെ പച്ച അടച്ചെടുക്കണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയേ, ഞാൻ പച്ച അടച്ചെടുക്കണം, നിലമ്പൂർ തുറന്നില്ലല്ലോ. ഞാൻ അവനെ അടച്ചെട്ടി രൂപത്തിലൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കാൻ മനസ്സിലായി, ഊരിന് കട തുറന്നില്ല, നാണക്കെട്ടാണ് എങ്ങ് പറ്റിയത്. യാതൊരു സംശയമില്ല, ഒന്നും അതിന് പറയാനില്ല. ഈ ജലപോഴിനെക്കാട്ടി വലുതായിരുന്ന ദിവസം ജലപോഴി വളരെ നാളെ നടത്തുന്നത് നമ്മുടെ കാര്യം. കച്ചവടക്കാർ കട നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഇന്ന് പറ്റും, ഇനി സംഘടനയ്ക്ക് പറയാൻ പറ്റുന്നേ. ഇന്നത്തെ ഈ സമരം നമ്മൾ വിജയിച്ചില്ലെങ്കിൽ ഇനി നമുക്ക് സമരം കേട്ടോ? ഇനി ഒരു സംഘടനയും നിങ്ങളോട് അടങ്ങാൻ പറയില്ല. പണ്ട് കാലങ്ങളിൽ കോവിഡ് കാലത്തൊക്കെ വലിയ ഭീഷണി ഞങ്ങൾക്ക് ചികിത്സ കിട്ടുന്ന അറിയോ, കട അടക്കാൻ പറയാൻ തന്നെയാണ്. നിങ്ങളോട് അടക്കാൻ പറഞ്ഞില്ല. അതിനാണ് ഞാൻ ഡിഎസ്എഫിലേക്ക് ആട്ടം കൂട്ടൊക്കെ കേട്ടത് ഒരുപാട്. കുറ്റിപ്പുറം മുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ നിലമ്പൂരിൽ മാത്രമാണ് കടകൾ അടച്ചിട്ട് കണ്ടത്. ഇന്നലെ തുറന്നിരുന്നുവെങ്കിൽ കടകൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇനി ഒരിക്കലും ധൈര്യം കാണിക്കുമായിരുന്നില്ലെന്ന് നിലമ്പൂരിൽ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു. കെ ഷാഹുൽ ഹമീദ്, ടി നസറുദ്ദീൻ അനുസ്മരണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞിമുഹമ്മദ്, നൌഷാദ് കളപ്പാടൻ, പി ടി എസ് മൂസു, അക്രം ചുണ്ടയിൽ, ഹക്കീം ചങ്കരത്ത്, അനിൽ ലലാക്ക്, റിയാസ് ചെമ്പൻ, ടീന ടോമി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി വിനോദ് പി മേനോൻ പ്രസിഡന്റ്, കെ സഫറുല്ല ജനറൽ സെക്രട്ടറി, കെ സി അഷ്റഫ് ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. കാഴ്ചക്കാർക്ക് വിസ്മയമൊരുക്കി അലങ്കാര പുഷ്പത്താൽ വർണ്ണപ്പുടവയണിഞ്ഞ സംരക്ഷണ മതിൽ നിലമ്പൂർ ചെറുവത്തുകുന്നിലെ പൊട്ടംകുളം വീട്ടുമതിലിലാണ് ആളുകൾക്ക് കാഴ്ച വസന്തമൊരുക്കി അലങ്കാര ചെടി പൂത്തുലഞ്ഞത്. ക്യാറ്റ്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് ഇവിടെ പുഷ്പവസന്തമൊരുക്കിയത്. വീടിന്റെ മതിലിൽ 20 മീറ്ററിലധികം ദൂരം മൂടിക്കിടക്കുകയാണ് നിറയെ പൂക്കളുകളുമായി ഈ വള്ളിച്ചെടി. കാഴ്ചയ്ക്ക് കൗതുകമുണർത്തുന്നത് കൊണ്ട് തന്നെ സമീപത്തുള്ളവരും സുഹൃത്തുക്കളും ഇത് കാണാനായി തന്നെ എത്താറുണ്ടെന്ന് വീട്ടുടമ ടോം പറയുന്നു. തൃശ്ശൂർ മണ്ണുത്തി നാ കൊണ്ടുവന്നത് 10 കൊല്ലമായി കാണും. ആദ്യമൊന്നും ഇത് കേട്ടില്ല, ഇതായി കഴിഞ്ഞ പിന്നെ നല്ലപോലെ പൂക്കാൻ തുടങ്ങി. എല്ലാ കൊല്ലവും പൂക്കും, പക്ഷെ ഇത് പ്രാവശ്യം ഇത്രയും പൂക്കുന്ന ആദ്യമായിട്ടാണ്. പലയിടത്തും ഉണ്ട്, ഇപ്പോൾ പല നഴ്സറിയിലൊക്കെ കിട്ടും തോന്നുന്നു. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കാണാൻ, ഫോട്ടോ എടുക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പിന്നെ അകത്തു നിന്ന് എല്ലാവരും കയറി ഇഷ്ടംപോലെ എടുത്തു നോക്കോളാൻ പറയും. ഞങ്ങൾക്കൊരു സന്തോഷം അത് കാണുമ്പോൾ. ഭാര്യ മിനിയുടെ പ്രധാന ഹോബിയാണ് സസ്യപരിപാലനം. 10 വർഷം മുൻപ് മണ്ണൂത്തിയിലെ ഫാമിൽ നിന്നുമാണ് ഇത് കൊണ്ടുവന്നത്. അന്ന് ഇത് അപൂർവമായേ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ പുഷ്പിക്കും, 2-3 ദിവസങ്ങളിലായി പൂക്കൾ കൊഴിഞ്ഞു പോവുകയുമാണ് പതിവെന്ന് വീട്ടുകാർ പറയുന്നു. പട്നാലിഖ്ന അഭിയാൻ തുടർ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ മികവുത്സവം പരീക്ഷ നടത്തി. 3 മാസത്തെ പഠനത്തിന് ശേഷം 8 കേന്ദ്രങ്ങളിലായി എസ് ടി വിഭാഗത്തിൽ നിന്ന് 124 പേരും എസ് സി വിഭാഗത്തിൽ നിന്ന് 92 പേരും അടക്കം 425 പഠിതാക്കളാണ് പരീക്ഷ എഴുതിയത്. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ കാറ്റാടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി പി സഫിയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കാറ്റാടി, വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരീന റഷീദ്, ആർ പിമാരായ വിശ്വനാഥൻ, സീതികോയ തങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ ജിനി വർഗീസ്, എം ആയിഷ, റംല ഫിറോസ്, ഡെയ്സി തായങ്കേരി, റോസമ്മ, വി പി ഷംല, ഹരിദാസൻ, സാക്ഷരതാ പ്രേരക് സുജാത എന്നിവർ സംസാരിച്ചു. പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അന്തരിച്ച പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കേരളത്തിനകത്തും പുറത്തും ജനലക്ഷങ്ങളെ പ്രോജ്വലിപ്പിച്ച നേതാവായിരുന്നുവെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു.
കൺമുന്നിൽ മറഞ്ഞുവെങ്കിലും ജീവിതം കൊണ്ട് അദ്ദേഹം പകർന്ന പാഠങ്ങൾ നൂറ്റാണ്ടുകളോളം ഇനിയും ആയിരങ്ങൾക്ക് വെളിച്ചമേകും. ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ എടക്കര മുസ്ലിം ഓർഫണേജിന് കീഴിലുള്ള മുണ്ട MOLP സ്കൂളിന് നിർമ്മിച്ച ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വളരെ ചെറുപ്പം തൊട്ടേ പാണക്കാട് കുടുംബവുമായി അടുപ്പം പുലർത്തുന്ന തനിക്ക് ഹൈദരലി തങ്ങളുടെ പേരിൽ കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച സ്മാരകം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായാണ് കരുതുന്നതെന്നും റോഷി അഗസ്റ്റിൻ അനുസ്മരിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ 3 നിലകളിലായി നിർമ്മിച്ച കെട്ടിടം യാഥാർത്ഥ്യമാക്കിയതിന് മാനേജർ PH ഇബ്രാഹിമിന് സ്കൂൾ PTAയും സ്റ്റാഫ് കൗൺസിലും നൽകിയ ഉപഹാരം മന്ത്രി സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സന്ദേശം നൽകി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്കൂളിന് അനുവദിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ തറക്കല്ലിടൽ കർമ്മം PV അൻവർ MLA നിർവഹിച്ചു. 33 വർഷത്തെ സർവീസിനു ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഷീല ടീച്ചർക്കുള്ള ഉപഹാരവും അദ്ദേഹം കൈമാറി. കോൺട്രാക്ടർ വിനു ജോസഫിനും PTA പ്രസിഡന്റ് സി ജാഫറിനുമുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. സിനിമാ നടൻ കൊല്ലം തുളസി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീജ സെബാസ്റ്റ്യൻ, വാർഡ് അംഗം സിൽവി മനോജ്, യതീംഖാന ജനറൽ സെക്രട്ടറി PH ഇബ്രാഹിം, പ്രധാനാധ്യാപിക MP ഖദീജ, സലീം എടക്കര, KT കുഞ്ഞാൻ, കാരാടൻ സുലൈമാൻ, എ അബ്ദുള്ള, മച്ചിങ്ങൽ കുഞ്ഞു, തെക്കിനി ഹംസ, പാറക്കോട്ടിൽ ഇബ്രാഹിം, പാങ്ങിൽ അബൂബക്കർ ഹാജി, കെ അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30-ലധികം വർഷമായി സേവനം ചെയ്ത് പടിയിറങ്ങുന്ന പ്രിൻസിപ്പൽ PK അബ്ദുൽ കരീം, അധ്യാപകരായ സി ഗീത, എം ജയശ്രീ എന്നിവരുടെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് PTAയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യകാരൻ P സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, വാർഡ് മെമ്പർ ശൈലജ, VP അന്നമ്മ, MI റഷീദ്, ജോയ്മോൻ, മച്ചിങ്ങൽ കുഞ്ഞു, CU ഏലിയാസ്, സുജായം, ഷീല പി ജേക്കബ്, P മുഹമ്മദ് ബാബു, ബിനു പോൾ, നജീബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ PK അബ്ദുൽ കരീം, സിഗീത, എം ജയശ്രീ എന്നിവർ മറുപടി പ്രസംഗം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. നവീകരിച്ച വണ്ടൂർ കാരക്കാപ്പറമ്പ് നൈപ്പല്ലി റോഡ് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 15 ലക്ഷം ചെലവിൽ 865 മീറ്റർ റോഡ് നവീകരിച്ചത്. വാർഡ് അംഗം CDP ജാഫർ, മുക്കണ്ണൻ മുഹമ്മദ് അലി, തോട്ടുങ്ങൽ ഹൈദ്രു, CP സിറാജ്, EK അഫ്ലഫ്, ബാലൻ പണിക്കർ, ഫൈസൽ കറുപറമ്പൻ എന്നിവർ പങ്കെടുത്തു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലന രംഗത്തെ പ്രഗത്ഭരായ ടാർഗറ്റ് ലേണിംഗ് സെന്ററിന്റെ മികച്ച സൗകര്യങ്ങളോടെയുള്ള 5-ാമത്തെ ശാഖ എടക്കരയിൽ PV അൻവർ MLA ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്കായി സമർപ്പിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് നിർവഹിച്ചു. സംസ്ഥാനതല മികച്ച അധ്യാപക അവാർഡ് നേടിയ B രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. കുറഞ്ഞ ഫീസ് നിരക്കിൽ ഉയർന്ന വിദ്യാഭ്യാസം മികച്ച സൗകര്യങ്ങളോട് കൂടി കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ടാർഗറ്റിന്റെ ലക്ഷ്യമെന്നും ടാർഗറ്റ് ചീഫ് ഓപ്പറേഷൻ ഓഫീസർ സംജിത് ചേപ്പാലി പറഞ്ഞു. നമ്മളുടെ കുട്ടികൾക്കും കാണുന്നുള്ള വിദ്യാഭ്യാസ രീതി അവർക്ക് കൂടി നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് കൂടി പരിചയപ്പെടുത്തി കൊടുക്കുക. അത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ, അതായത് ഫെസിലിറ്റി കൂടുന്നതോറും ഫീസ് കൂട്ടാനുള്ളതിന് അപ്പുറം അവർക്ക് എന്തെയാണ് ഇവിടെ ഫീസിൽ, ആ ഒരു ഫീസിൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക. അതേപോലെ ലാസ്റ്റ് വൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതായത് കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ അത് പ്രവൃത്തിയിലൂടെ എങ്ങനെ വരുത്തും. നമ്മൾ കുറെ കാര്യങ്ങൾ തിയറി പഠിക്കുന്നുണ്ട്, പക്ഷെ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാത്തൊരു ഇതുണ്ട്, അത് ഒഴിവാക്കി കൊടുക്കുക. ഈ 2 ലക്ഷ്യങ്ങളാണ് നമ്മുടെ ടാർഗറ്റിനുള്ളത്. KR ഭാസ്കരൻ പിള്ള, എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി, എടക്കര സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ ഹക്കീം, കാരാടൻ സുലൈമാൻ, TP അഷ്റഫ് അലി, സോമൻ പാർലി, ലിസി, PK കുഞ്ഞാപ്പു, EK അഷ്റഫ്, സിറാജ്, സുഹൈൽ എന്നിവർ സംബന്ധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.